നമ്മുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ കാലിലുള്ള ഞരമ്പിൻ്റെ ചുരുളിച്ച അല്ലെങ്കിൽ ഞരമ്പിൻ്റെ രോഗം. സത്യത്തിൽ ഈ ഞരമ്പിൻ്റെ രോഗം എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും മൂന്ന് തരത്തിലുള്ള ഞരമ്പുകൾ കാണാം: ആർട്ടറി, വെയിൻ ആൻഡ് നെറോ. ഞരമ്പിന് നാഡി എന്നും ആർട്ടറിക്ക് ധമനി എന്നും വെയിന് സിര എന്നും മലയാളത്തിൽ പറയും. തലച്ചോറിലും സുഷുമ്നാ നാഡിയിലും ഉത്ഭവിക്കുന്ന, എന്നിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഞരമ്പുകളാണ് ആക്ച്വലി നെർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഡി എന്ന് മലയാളത്തിൽ പറയുന്നത്. ഈ നാഡികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരാൾ തൊടുന്നത് അറിയുന്നത്, വേദന അറിയുന്നത്, നമുക്ക് കൈകൾ അല്ലെങ്കിൽ കാലുകൾ നമ്മുടെ അവയവങ്ങൾ ചലിക്കാൻ സഹായിക്കുന്നത്. ഇതെല്ലാം ഞരമ്പുകളുടെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലത്തെ ഞരമ്പുകൾ വെച്ചാണ് നടക്കുന്നത്, നമ്മുടെ കാഴ്ച, കേൾവി എല്ലാം. എന്നാൽ ആർട്ടറി എന്ന് പറയുന്ന ധമനികളുടെ പ്രവർത്തനം എന്താണ്? ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ശുദ്ധമായ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നുള്ള റോൾ. മറ്റൊരു ഞരമ്പാണ് വെയിൻ അല്ലെങ്കിൽ സിര എന്ന് പറയും. ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഉപയോഗിച്ച ഓക്സിജൻ തീർന്നുപോയ ബ്ലഡ് വീണ്ടും ഓക്സിജൻ കയറ്റാൻ വേണ്ടി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കോയിലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ കാലിൻ്റെ ഞരമ്പ് രോഗം എന്ന് പറയുമ്പോൾ വാരിക്കോസിൻ്റെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാല് മടക്കാൻ പറ്റില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകുന്നത്. സത്യത്തിൽ ഈ വാരിക്കോസിൻ്റെ രോഗം എന്ന് പറയുന്നത് സിരകൾക്ക് ബാധിക്കുന്ന രോഗമാണ്, ഞെറിവിനെ ബാധിക്കുന്ന രോഗമല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ട, അങ്ങനെ ചികിത്സ ആവശ്യമുള്ള ആളുകൾ അവർക്ക് അങ്ങനത്തെ ഒരു ചികിത്സ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഇനി കാലിലെ സിരകളെ പറ്റി പറയാം. സിരകൾ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിൽ നിന്ന് രക്തം ഹൃദയത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന പൈപ്പുകളാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. കാലിലെ സിരകൾ രണ്ട് തരത്തിലുണ്ട്: പുറമേ കൂടെ തൊലിയുടെ തൊട്ട് താഴെ കൂടെ പോകുന്ന ഒരു പൈപ്പും, അതുപോലെ മസിലിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലൂടെ പോകുന്ന, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മസിലിൻ്റെ അകത്തുകൂടെ പോകുന്ന വേറൊരു വെയിനും. ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒരെണ്ണം സൂപ്പർഫിഷ്യൽ എന്ന് പറയും, മറ്റൊരു ഡീപ്പ് എന്നും പറയും. എപ്പോഴും ഈ വാരിക്കോസ് വെയിൻ കൂടുതലും ബാധിക്കുന്നത് സൂപ്പർഫിഷ്യൽ സിസ്റ്റത്തെ, അതായത് പുറമെ തൊലിയുടെ തൊട്ട് താഴെ കാണുന്ന ഈ സിരകൾക്കാണ് വാരിക്കോസ് വെയിൻ എന്ന രോഗം ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വാരിക്കോസ് വെയിനിൻ്റെ ചികിത്സ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉള്ളിലുള്ള ഡീപ്പ് വെയിൻ സിസ്റ്റം, അതിൽ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കൽ നിർബന്ധമാണ്. അതിനാണ് എപ്പോഴും നമ്മൾ വാരിക്കോസിൻ്റെ ചികിത്സയെ സ്കാനിങ് ചെയ്യുന്നത്. ഉള്ളിലുള്ള പൈപ്പിന് യാതൊരു പ്രശ്നവും ഇല്ല, ബ്ലോക്കൊന്നും ഇല്ല എങ്കിൽ പുറമെയുള്ള വാരിക്കോസ് വെയിൻ ചികിത്സിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല, യാതൊരു പേടിയും പേടിക്കണ്ട. പ്രാചീന ചികിത്സാ രീതികളായ തുറന്നുള്ള ഓപ്പറേഷൻ, സ്ട്രിപ്പിംഗ് തുടങ്ങിയവയ്ക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ, വലിയ തരത്തിലുള്ള മുറിവ്, മുറിവിലുള്ള ഇൻഫെക്ഷൻ, ഞരമ്പ് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നീർക്കെട്ട്, അത് കാരണമായിട്ടുണ്ടാകുന്ന രക്ത കട്ട പിടിക്കൽ, ഹെമറ്റോമ, അതുപോലെ ഞരമ്പുകൾക്കുണ്ടാകുന്ന നീർക്കെട്ട്, ഇതൊക്കെയാണ് പ്രാചീനമായ ചികിത്സാ രീതികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ ഇല്ലാതായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൾട്രാസൗണ്ട് ഗൈഡഡ് സ്ക്ലീറോതെറാപ്പി, അതായത് സ്കാനിങ് വെച്ചുകൊണ്ട് സ്കാനിങ്ങിലൂടെ വെയിനെ കണ്ടുകൊണ്ട് ഇഞ്ചക്ഷൻ വെച്ച് ഞരമ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന, അതായത് വെയിനെ ബ്ലോക്ക് ചെയ്യുന്ന ചികിത്സാ രീതി. അതുപോലെ ലേസർ ചികിത്സ, റേഡിയോ ഫ്രീക്വൻസി അപ്ഡേഷൻ ചികിത്സ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ പ്രാചീന ചികിത്സാ രീതികളിലുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കൂടുതലും ചെയ്തു വരുന്ന ചികിത്സാ രീതികളും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു തരത്തിലും ശസ്ത്രക്രിയ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ ഭയമുള്ളവർ, ഇഞ്ചക്ഷൻ പേടിയുള്ളവർ, അല്ലെങ്കിൽ മുറിവ് പഴുക്കുമെന്ന് പേടിയുള്ളവർ, ഇങ്ങനെ ഒരു തരത്തിൽ ഒരുപാട് തരത്തിലുള്ള പേടികൾ ആളുകൾക്കുണ്ടാകും. അങ്ങനെയുള്ളവർക്കായി ഇപ്പോൾ പുതിയ ഒരു ചികിത്സാ രീതി എത്തിയിരിക്കുന്നു. അവർക്കുള്ള ഒരു പുതിയ ചികിത്സാ രീതിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേരാണ് സൈനോ അക്രിലേറ്റ് ഗ്ലൂ എംബോളൈസേഷൻ, അല്ലെങ്കിൽ പശ ചൊട്ടിക്ക എന്ന് മലയാളത്തിൽ പറയും. കേടായ ഞരമ്പിനെ, കേടായ വെയിനിനെ പശ വെച്ചൊട്ടിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സൈനോക്രിലേറ്റ് ഗ്ലൂ എംബോളൈസേഷൻ. എന്താണ് ഈ ചികിത്സാ രീതിയിൽ ചെയ്യുന്നത്? സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കേടായ സിരയെ അല്ലെങ്കിൽ വെയിനിനെ ഒരു പ്രത്യേക പോയിന്റിൽ മാത്രം തരിപ്പിച്ചുകൊണ്ട് അതിലൂടെ പ്രത്യേകം തയ്യാറാക്കിയ, സയൻറ്റിഫിക്കലി തയ്യാറാക്കിയ ഗ്ലൂ ഗൺ സിസ്റ്റം ഉപയോഗിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഈ പശ ഈ കേടായ വെയിനിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും നമുക്ക് എത്രയാണോ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് അത്രയും ഭാഗം വളരെ കൃത്യമായിട്ട് പശ ഒട്ടിച്ച് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഈ സൈനോ അക്രിലേറ്റ് ഗ്ലൂ എംബോളൈസേഷൻ എന്ന് പറയുന്നത്. പെയിൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രവുമല്ല റെസ്റ്റ് ആവശ്യമില്ല,
ഉടനെ തന്നെ ആശുപത്രി വിട്ടു പോകാം, ഉടനെ തന്നെ നടക്കാം, ബാൻഡേജ് ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ചികിത്സാ രീതിയിലുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ഭയമുള്ളവർക്ക് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഭയമുള്ളവർക്ക്, മുറിവ് വരുമെന്ന് പേടിയുള്ളവർക്ക്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഈ സയനോക്രിലേറ്റ് ഗ്ലൂ എംബ്ലേസേഷൻ എന്ന് പറയുന്ന ചികിത്സാ രീതി. എന്നാൽ എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് അത് ഡോക്ടറുടെ നിർണയപ്രകാരമാണ്. ഡോക്ടർ രോഗിയെ പരിശോധിച്ച് സ്കാൻ നോക്കി, വെയിൻ്റെ ഡയമീറ്റർ സ്ട്രെയിറ്റാണോ വളഞ്ഞിട്ടാണോ നോക്കി, പല ഫാക്ടേഴ്സും നോക്കിയിട്ട് ആണ് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. മാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ വേരിക്കോസുമായിട്ട് എല്ലാവർക്കും തന്നെ ഈ ചികിത്സ വേണമെന്നും ആവശ്യമില്ല. ചിലപ്പോൾ ചിലർക്ക് മരുന്ന് മതിയാകും, ചിലപ്പോൾ ചെറിയ ഇഞ്ചക്ഷൻ മതിയാവും, ചിലർക്ക് സോക്സ് ഇട്ടാൽ മതിയാവും. അങ്ങനെ പല തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നിർണയിക്കുന്നത്. ശ്രദ്ധിക്കുക, വേരിക്കോസിബിൻ്റെ ഏറ്റവും നല്ല ചികിത്സാ രീതി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു മിശ്രിതമാണ്. അതായത് ഒരൊറ്റ പ്രൊസീജിയർ കൊണ്ട് മാത്രം നല്ല റിസൾട്ട് ഉദ്ദേശിക്കണമെന്നില്ല. ഇപ്പോൾ ലേസർ ചെയ്യുന്ന പേഷ്യൻറ്റിന് തന്നെ ചിലപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചെറുതായിട്ട് ഞരമ്പുകൾ വലിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സമ്മിശ്രമായ ചികിത്സാ രീതിയാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതി. കേട്ടതിന് നന്ദി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമസ്കാരം. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.